പഴയ ഹിന്ദു മഹാസഭ തന്നെയാണ് ഹിന്ദു മഹാസഭ താജ്മഹലിൽ പത്ത് മുന്നൂറ് വർഷമായി നടന്നു വരുന്നു എന്ന് പറയപ്പെടുന്ന ഉറുവസ് നിരോധിക്കണം വിലക്കണം എന്നാവശ്യപ്പെടുന്നത് സംഘപരിവാറിന്റെ കൂടി ആവശ്യമാണോ ഷി ആറുമാനോട് യോജിക്കുന്നുണ്ടോ അല്ല ഈ ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭാരതത്തില് നൂറ് കോടിയോളം ഹിന്ദുക്കളുണ്ട് ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഒരുപാട് ഹിന്ദു സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് സംഘ പ്രസ്ഥാനങ്ങളും സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന അതേ രീതി നീതികൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ കൂടാതെ നൂറുകണക്കിന് ഹിന്ദു സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ആ സംഘടനകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം സംഘപരിവാർ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് ന്യായമല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംഘപരിവാർ ഒരു നിലപാടും എടുത്തിട്ടില്ല ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടുമില്ല നാളെ ഇതുവരെ അങ്ങനെ ഉന്നയിച്ചിട്ടില്ല അപ്പം അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് പറഞ്ഞത്

അങ്ങനെ എവിടെയുമില്ല മാത്രമല്ല സർസംഘചാലകൻ്റെയാണ് അവസാനത്തെ വാക്ക് ആർ എസ് എസിനെ സംബന്ധിച്ച് സർസംഘചാലക വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഓരോ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം വിഗ്രഹം തരേണ്ട ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ സംഘപരിവാറിന് ഈ സംഘടനയുമായിട്ട് ഹിന്ദു മഹാസഭയ്ക്ക് ഇപ്പോൾ ഇവിടെ പ്രമോദ് സംസാരിച്ചത് മുഴുവൻ ഈ ഹിന്ദു മഹാസഭയുടെ ആവശ്യത്തെ മുഴുവൻ സംഘപരിവാറിൽ ആരോപിച്ച് മുഴുവൻ ഭാരതത്തിലും ഈ സംഘപരിവാർ ഇത്തരത്തിൽ ചെയ്യുന്നു എന്ന ആരോപണം അദ്ദേഹത്തിന്റെ അസ്ഥിക്ക് പിടിച്ച സംഘ ആർ എസ് എസ് വിരോധത്തിൽ നിന്നും ഉണ്ടാകുന്ന രാഷ്ട്രീയ ആരോപണമാണ് അതിന് യാതൊരു തെളിവുകളും ഇല്ല ഗ്യാൻ വ്യാപിയിലും ഇതുപോലുള്ള വേദിയിൽ അറിയോ ഗ്യാൻ വ്യാപിയിലും ഗ്യാൻ വാപിയും അത് പൊളിച്ച് അവിടെ ക്ഷേത്രം തന്നെയാണോ സംഘപരിവാർ നിലപാട് ഞാൻ ചോദിക്കുന്നു അതിന്റെ ചരിത്രത്തിലേക്ക് പോകലല്ല എല്ലാ ശിവ എല്ലാ എല്ലാ പള്ളികളുടെയും കീഴിൽ പോയി ശിവരംഗം തിരയേണ്ടതില്ല എന്ന് മോഹൻ ഭഗവത് പറഞ്ഞതിന്റെ പർവ്യൂവിൽ വരുമോ ഞാൻ ഒരു ഒരു കാര്യം പറയാം ജ്ഞാൻ വാബി അടക്കമുള്ള ഇപ്പൊ നമുക്ക് ചരിത്രകാരന്മാര് പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ എൻ്റെ കയ്യില് ശ്രീ സതീഷ് ചന്ദ്ര അതായത് ഇപ്പൊ ഈ പ്രമോദ് പുഴങ്കരക്കെ അടക്കുന്ന ആ എക്കോസിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ചരിത്രകാരന്മാരിൽ പ്രമുഖനായിട്ടുള്ള സതീഷ് ചന്ദ്രയുടെ മധ്യകാല ഇന്ത്യയാണ് എൻ്റെയിലുള്ളത് ഈ മധ്യകാല ഇന്ത്യ വായിക്കണം അപ്പോൾ മുഗളന്മാർ തകർത്ത ക്ഷേത്രങ്ങളുടെ കണക്ക് അതിനകത്തോണ്ട് ഞാൻ വേണമെങ്കിൽ അതെടുത്ത് പേജടക്കം എടുത്ത് വായിക്കാം സമയമുണ്ടെങ്കിൽ അനുവദിക്കുമെങ്കിൽ അപ്പോൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ഈ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തതിൻ്റെയൊക്കെ ചരിത്രം അന്വേഷിച്ച് ആരും പോകണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ മധുര കാശി അയോധ്യ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്

എന്ന് പറഞ്ഞത് കേട്ടു അപ്പോ ഈ ഏറ്റവും ചെറിയ പക്ഷേ സർ 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 മോഹൻ ഭഗവതിന്റെ ഈ ശിവലങ്കം തിരേണ്ടതില്ല എന്ന പ്രസ്താവനയിൽ ഏറ്റവും ചുരുങ്ങിയ മൂവായിരം പള്ളികളുടെ ലിസ്റ്റ് എങ്കിലും വി എസ് പി ക്യാൻസൽ ആക്കുവോ അറിയാബു അല്ല നോക്കൂ മൂവായിരം പള്ളികൾ എങ്കിലും അതായത് മൂവായിരം ക്ഷേത്രങ്ങളെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ട് ആ സീതാറാംകോയലാണ് എഴുതിയത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ മൂവായിരം ക്ഷേത്രങ്ങൾ വേറാർ ദേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ആ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പള്ളിയാക്കി മാറ്റി ഇപ്പോൾ ഇവിടെ പ്രമോദ് പുഴങ്കര സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഈ ഞാൻവാബിയുടെ ഒക്കെ പള്ളി തകർത്താണ് ക്ഷേത്രം എന്ന അവകാശവാദം അവകാശവാദമാണോ ചരിത്രകാരന്മാരും ആർക്കിയോളജിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഞാൻ ഈ ഈ ഈ മധ്യകാല ഇന്ത്യ എന്ന സതീശന്ദ്രയുടെ പുസ്തകം തന്നെ ഞാനത് സതീശന്ദ്രയെ കൊട്ടി ചെയ്യുന്നത് ഇടതുപക്ഷ ചരിത്രകാരന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം അതുകൊണ്ടാണ് അല്ലാതെ മറ്റൊരുപാട് ചരിത്ര പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞതല്ലേ എന്നിട്ട് അവകാശവാദം എന്നാണ് പറയുന്നത് എന്നുവച്ചാൽ ഹിന്ദു സമൂഹത്തിന് ഒരു ന്യായവും ഒരു നീതിയും കൊടുക്കരുത് അതാണ് ഈ പ്രമോദ് പ്രമോദപുഴങ്കരമാരുടെ മനസ്സിലിരിപ്പ് ഒരു ന്യായവും ഒരു നീതിയും അവരുടെ പക്ഷത്തു നിന്ന് അവർ പറയുന്നത് ന്യായമുണ്ട് അവർ പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു നീതിയും അവർക്ക് കൽപ്പിച്ചു കൊടുക്കാൻ ഇവരാരും തയ്യാറല്ല ആ എക്കോസിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത് അതിന് ഇപ്പോ മുഴുവൻ അംഗീകാരമില്ല ജനങ്ങൾ അതിനോട് ഒപ്പമില്ല നിങ്ങളുടെ കൂടെയല്ല ജനങ്ങൾക്ക് സത്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വിഷയത്തിലേക്ക് വന്നാൽ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് അവകാശവാദങ്ങൾ ഒരുപാട് പേർക്കുണ്ട് പക്ഷെ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകള് സംഘപരിവാർ സംഘടനകളടക്കമുള്ള സംഘടനകൾക്ക് ഈ വിഷയത്തിൽ ഇപ്പൊ നിലപാടൊന്നും എടുത്തിട്ടില്ല അത്തരത്തിൽ ഒരു അവകാശവാദവുമായിട്ട് സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിട്ടില്ല ഇപ്പോ എന്നേ ഉള്ളൂ താജ്മഹൽ എന്നുള്ള ഒരു താജ്മഹൽ തേജോ മഹാലയമാണ് എന്നുള്ള ഒരു തെളിവും വെളിവില്ലാത്ത ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ തന്നെ സുപ്രീം കോടതിയിൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നില്ല അത് ടോംബ് മാത്രമാണ് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ എന്ന് മാത്രമേ ഇപ്പോഴും ആറിഭാൻ പറയാൻ കഴിയൂ പുതിയ എ എസ് ആണ് വീണ്ടും ഒരു സർവേ വന്നാൽ എന്താകും എ എസ് എ കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം ഞാൻ അങ്ങനെയൊക്കെ എത്താം ഷാറി ബാബു രാഹുൽ ഇഷ്ടക്ക് വരും മുമ്പ് ഇന്ന് കോഴിക്കോട് ഒരു പരിപാടിയിൽ വന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി മീനാ ശ്രീലേഖി പ്രസംഗിച്ച ഒരു ഒന്ന്